നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യമൻ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നഴ്സായ നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് യമനിലേക്ക് പോകാൻ കേന്ദ്ര അനുമതി തൽക്കാലമില്ല നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി ശ്രമിക്കാനായി നേരിട്ട് യമനിലേക്ക് പോകണമെന്ന നിമിഷപ്രിയയുടെ അമ്മയുടെ ആവശ്യം പുനഃപരിശോധിക്കണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടത് തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് വിദേശകാര്യ മന്ത്രാലയം കത്ത് നൽകി ശരീഅത്ത് നിയമപ്രകാരമുള്ള ബ്ലഡ് മണി കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബം സ്വീകരിച്ചാൽ ശിക്ഷയിൽ ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ വാദം ഈ ചർച്ചകൾക്കായി നിമിഷയുടെ അമ്മ പ്രേമകുമാരിയും മകൾ മിഷേൽ ടോമി തോമസും യമൻ സന്ദർശിക്കാനുള്ള അനുമതി തേടി കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു എന്നാൽ നിമിഷയുടെ കുടുംബം യമൻ സന്ദർശിച്ചാൽ അവിടുത്തെ സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാരിന് സാധിക്കില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡയറക്ടർ തനൂജ് ശങ്കർ പ്രേമകുമാരിക്ക് കൈമാറിയ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് യമനിലെ ആഭ്യന്തര സാഹചര്യങ്ങൾ കാരണം എംബസി ജിബൂട്ടിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് സനയിലെ സർക്കാരുമായി നിലവിൽ ഔപചാരിക ബന്ധങ്ങൾ ഇല്ല എന്നാൽ നിമിഷപ്രിയയുടെ കേസിൽ സാധ്യമായ നടപടികൾ എല്ലാം ചെയ്യുന്നുണ്ടെന്നും കേന്ദ്രം പ്രേമകുമാരിക്ക് കൈമാറിയ കത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് യമൻ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി അക്ഷീണം പരിശ്രമിക്കുകയാണ് കുടുംബം 2017 മരിച്ച തലാലിന്റെ ബന്ധുക്കളോടും അവിടുത്തെ ജനതയോടും മാപ്പ് അപേക്ഷിക്കാനും തയ്യാറാണെന്ന് നിമിഷപ്രിയയുടെ അമ്മ പറഞ്ഞിരുന്നു നിമിഷയെ തിരികെ കൊണ്ടുവരാൻ തങ്ങളാൽ കഴിയുന്ന വഴികളെല്ലാം പരീക്ഷിക്കുകയാണ് കുടുംബം ഇതിനായി യമനിലേക്ക് പോകാൻ അനുമതി വേണമെന്നായിരുന്നു പ്രേമകുമാരി ആവശ്യപ്പെട്ടത് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഇവർക്കൊപ്പം സഹായം വാഗ്ദാനം ചെയ്ത് കൂടെയുണ്ട് കേസിൽ നേരിട്ട് ഇടപെടാനാകില്ലെന്ന് അറിയിച്ചെങ്കിലും ആവശ്യമായ സഹായം ചെയ്തു നൽകാമെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു നയതന്ത്ര ഇടപെടൽ സാധ്യമല്ലെന്നാണ് കേന്ദ്രം നേരത്തെ വ്യക്തമാക്കിയത് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ നയതന്ത്ര തലത്തിൽ ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ സമർപ്പിച്ച ഹർജി നേരത്തെ തള്ളിയിരുന്നു വധശിക്ഷയ്ക്കെതിരെ നിമിഷപ്രിയ നൽകിയ അപ്പീൽ നവംബർ 13 യമനിലെ സുപ്രീം കോടതി തള്ളിയിരുന്നു യമൻ പൌരൻ തലാൽ അബ്ദു മഹദി 2017 കൊല്ലപ്പെട്ട കേസിൽ ലഭിച്ച വധശിക്ഷയിൽ ഇളവ് നൽകണമെന്ന നിമിഷയുടെ ആവശ്യം നേരത്തെ യമൻ കോടതി തള്ളിയതാണ് ഇതിനെതിരെ നൽകിയ അപ്പീലാണ് യമൻ സുപ്രീം കോടതി തള്ളിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ